ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ തന്നെ ഏഷ്യൻ പെയിൻസിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മോഡൽസ് കാര്യങ്ങൾ, അതായത് ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അത് പല രീതിയിൽ വരുന്നുണ്ട്. വാഷ് ബേസിൻ്റെ പില്ലർ കോക്കുകൾ വരുന്നുണ്ട്. എല്ലാ ടാപ്പുകളും എല്ലാ ടൈപ്പ് ടാപ്പുകളും ബാത്റൂമിൻ്റെ എല്ലാ ഫിറ്റിങ്സുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ എം ആർ പി കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ആംഗിൾ കോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടാപ്പുകളെല്ലാം വരുന്നുണ്ട്, ലോങ് ബോഡി ടാപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈവർട്ടർ വരുന്നുണ്ട്, ഡൈവർട്ടറിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്, ഷവർ വാൽവ് വരുന്നുണ്ട്, ഷവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൻ ഷവർ, എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഏഷ്യൻ പെയിൻസിൻ്റെ തന്നെ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് വാഷ് ബേസിൻ്റെ ടാപ്പാണ് വന്നിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ കൊടുക്കുന്ന അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വരുന്ന ടാപ്പുകളിലൊന്നാണ്. അത് നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാൻ നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വരുന്നത് വാഷ് ബേസിൻ്റെ ടാപ്പ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് മോഡൽസ് വേണമെങ്കിലും നമുക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ എം ആർ പി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. ഇനി നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ എം ആർ പി കൊടുത്തിരിക്കുന്നുണ്ടോ? മാർക്കറ്റിൽ നമ്മൾ ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി തൊട്ട് ലോ ക്വാളിറ്റി തൊട്ടാണെങ്കിലും ഹൈ ക്വാളിറ്റി വരെയുള്ള എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ജാഗോൻ്റെ വരുന്നുണ്ട്, ഏഷ്യൻ പെയിൻസിൻ്റെ വരുന്നുണ്ട്, ഗ്രോഹിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇനി വരുന്ന സെറയുടെ വരുന്നുണ്ട്, ജാഗുർ വരുന്നുണ്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളുടെയാണ് ഹിൻഡ് വെയർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പും മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു പ്രൊഡക്ട്സാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൊഡക്ട്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അതിൻ്റെ ജസ്റ്റ് എങ്ങനെയാണ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ലോങ് ബോഡി ടാപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ലോങ് ബോഡി ടാപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ടാപ്പാണ്. ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കുന്ന ടാപ്പാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം അതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ടാപ്പ് നമ്മൾ ലോങ് ബോഡി ആണെങ്കിലും ഏത് ടൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെള്ളം, അതായത് ഔട്ട്പുട്ട് വരുന്ന കുറച്ച് ചരിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ കണ്ട ഈ ഒരു ആംഗിൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ചെറിയൊരു 45 ഡിഗ്രിയിൽ ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കണതാണ് പറ്റും. അപ്പോൾ അത്രയും നീങ്ങിയാണ് നമുക്ക് വെള്ളം കാര്യങ്ങൾ കിട്ടുക. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ബക്കറ്റോ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ പല ടാപ്പുകളും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും അറിയാൻ സാധിക്കുന്നത്. ടാപ്പ് നമ്മൾ ഓൺ ചെയ്തിരുന്നാലും അത് ഭിത്തിമേക്കാണ് അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ തെറിച്ച് വരുന്നത്, കൂളും വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ആംഗിൾ കൊടുത്തിരിക്കുന്ന ടാപ്പാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് ഈ പറയുന്ന രീതിയിൽ ചെറിയൊരു ആംഗിൾ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന മോഡൽസാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ബക്കറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ബക്കറ്റിലാണെങ്കിലും നമുക്ക് വെള്ളം കറക്റ്റ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നേരെ ഭിത്തിമേക്കാണ് പോവുക, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.